ഹലോ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്, അതായത് നമ്മൾ ടെമ്മിന്റെ ഇക്വേഷൻ, സോറി ടെമ്മിന്റെ അല്ല, വേവ് ഗൈഡിനകത്തെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും എക്സ് വൈ കമ്പോണൻസ്, ഈ രണ്ട് ഫീൽഡിൻ്റെയും ഇസഡ് കമ്പോണൻറ്റിൻ്റെ ടേംസിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് എഴുതിയേക്കാണ് ഇത്. അപ്പം ആദ്യത്തെ ഞാൻ വളരെ വിശദമായിട്ട് ഡിറൈവ് ചെയ്തായിരുന്നു, ഇത് മൂന്നെണ്ണം നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാ നമ്മൾ ഈ ഡിറൈവ് ചെയ്ത് വെച്ച കാര്യത്തിൽ ടെമ്മിൻ്റെ കണ്ടീഷൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ടെം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവില്ല മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവില്ല. പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും ഇസഡ് ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്, ബൈ കൺവെൻഷൻ ആണത്. സോ ഈ ഇസഡ് സീറോ ആണ്, എച്ച് ഇസഡ് സീറോ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചേക്കുന്ന ഇക്വേഷനുകളിൽ ഈ ഇസഡ് സീറോ ആണ് എന്ന് പറഞ്ഞു, എൻ്റെ എച്ച് ഇസഡ് സീറോ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ കോൺസ്റ്റൻ്റ് ആണ്, സീറോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് മീൻസ് അതിൻ്റെ ഡെറിവേറ്റീവ്സും സീറോ ആയിരിക്കും, റൈറ്റ്? സോ ഈ ഡെറിവേറ്റീവ്സ് എല്ലാം, അതായത് എച്ച് ഇസഡോ ഇ ഇസഡോ വരുന്ന ഡെറിവേറ്റീവ്സ് എല്ലാം നമ്മൾ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തായി, എച്ച് എക്സ് സീറോ, എച്ച് നോട്ട് എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ എച്ച് സ്ക്വയർ, ആൻഡ് ഇവിടെയും സീറോ ആണ്, ഇവിടെയും സീറോ ആണ്, വിച്ച് മീൻസ് സീറോ കിട്ടി, റൈറ്റ്? അതേപോലെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. അതായത് എച്ച് നമുക്ക് സീറോ അല്ല എങ്കിൽ ആ കേസിൽ എച്ച് എക്സ് എച്ച് വൈ ഇ എക്സ് ഇ വൈ ഇതെല്ലാം നമുക്ക് സീറോ ആയിട്ട് കിട്ടി. അത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷനാണ്, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഓക്കെ, ആൻഡ് എച്ച് സീറോ ആണെങ്കിൽ അവിടെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ പോസിബിൾ ആണ്, റൈറ്റ്? അതായത് ഇവിടെയും സീറോ ആണ്, ഇവിടെ ഡിനോമിനേറ്ററിനും സീറോ ആണെങ്കിൽ സൊല്യൂഷൻ ക്യാൻ ബി നോൺ ട്രിവിയൽ. സോ ആ കേസിൽ എന്ന് പറയുന്നത് എച്ച് സീറോ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ഡിഫൈൻ ചെയ്ത ഒരു കാര്യമാണ് എന്നല്ലേ. എച്ച് എന്ന് പറയുന്നത് ഗാമ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആയിരുന്നു. സോ എച്ച് സീറോ ആണ് എന്ന് പറഞ്ഞാൽ ഗാമ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ അത് സീറോ ആവണം, വിച്ച് മീൻസ് ഗാമ സ്ക്വയർ, ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് കെ സ്ക്വയർ ആകണം. അതേപോലെ ഗാമ എന്ന് പറയുന്നത് ജെ, ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ്, ജെ കെ ആവണം. ജെ കെ എന്താണ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നോൺ ട്രിവിയൽ കേസ് ആണ് എങ്കിൽ ഏത് കണ്ടീഷനിലെ നോൺ ട്രിവിയൽ വരുള്ളൂ, ഗാമ, ഗാമ എന്ന് പറയുന്ന ടെമ്മിൻ്റെ കേസിൽ ഗാമ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അൺബൗണ്ടഡ് മീഡിയത്തിന് അല്ലെങ്കിൽ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിന് ഡിറൈവ് ചെയ്തിട്ടുള്ള സെയിം എക്സ്പ്രഷൻ തന്നെയാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിന് കിട്ടുന്നത്. അതേപോലെ നമുക്ക് പ്രൊപ്പഗേഷൻ സ്പീഡ് വേണമെങ്കിൽ എടുക്കാം. പ്രൊപ്പഗേഷൻ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആണ്. സോ ഒമേഗ ബൈ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്താലും നമുക്ക് എന്ത് കിട്ടുന്നു, യു വുഡ് ഗെറ്റ് സെയിം എക്സ്പ്രഷൻ ആസ് ദാറ്റ് ഓഫ് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ അൺബൗണ്ടഡ് മീഡിയ, അത് മാത്രമാണ് കിട്ടുക, റൈറ്റ്? അതേപോലെ നമുക്ക് ഇമ്പഡൻസ് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇമ്പഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ബ്ലാക്കിൽ എഴുതിയേക്കുന്ന ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷൻസ് തന്നെയാണ്, റൈറ്റ്? സോ ആ ഇക്വേഷൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ടെമ്മിൻ്റെ കണ്ടീഷൻസ് ഇടാണ്. ടെമ്മിൻ്റെ കണ്ടീഷൻ ഇ ഇസഡ് സീറോ ആണ്, ഈ എച്ച് ഇസഡും സീറോ ആണ്. ഇവ രണ്ടും സീറോ ആകുമ്പോൾ, അതായത് ഇവ രണ്ടും കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. സോ അതാണ് ഞാൻ ഇവിടെ രണ്ടും സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇ എക്സ് ബൈ എച്ച് വൈ എഴുതാൻ പറ്റും. എന്താണ് ഇമ്പഡൻസ് ആണ്, റൈറ്റ്? സോ അതിന് ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് ഈ ഇക്വേഷനിൽ നിന്നും ഇ എക്സ് ബൈ എച്ച് വൈ എഴുതാൻ പറ്റും, റൈറ്റ്? സോ രണ്ട് രീതിയിലും എക്സ്പ്രഷൻ കിട്ടും. അതായത് ഈ എക്സ് ബൈ എച്ച് വൈ എന്ന് പറയുന്നത് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമ ടേം ആയിട്ട് വരും, അല്ല എങ്കിൽ സെയിം കാര്യം തന്നെയാണ്, എന്ത്, ഗാമ ടേം ഡിവൈഡഡ് ബൈ ജെ ഒമേഗ എപ്സിലോൺ. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് സെഡ് ടേം, ഇംപെഡൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഈ ഗാമ ടേമിന് ഞാൻ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ള ആ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഗാമ ടേം എന്തായിട്ട് കിട്ടി, ഇൻട്രിൻസിക് ഇംപെഡൻസ് ഓഫ് ദി ഡയലക്ട്രിക് മീഡിയം ആയിട്ട് കിട്ടി. അതായത് നമ്മൾ വേവ് ഗൈഡിൻ്റെ കാര്യത്തിൽ ടെമ്മിൻ്റെ കേസിൽ ഡിറൈവ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ്, ഇൻട്രിൻസിക് മീഡിയ, ഡയലക്ട്രിക് മീഡിയം, ഇൻട്രിൻസിക് ആയിട്ടുള്ള ആ മീഡിയത്തിന് അകത്ത് ഒരു ഫ്രീ ആയിട്ടൊരു വേവ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ആ കണ്ടീഷൻസ് മാത്രമേ നമുക്ക് ഇ
ഈ കേസിൽ കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എഗെയിൻ കഴിഞ്ഞ ആഴ്ച ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണിത്. ഇതിനകത്ത് നമ്മൾ ഈ എസ്ഡും എച്ച് എസ്ഡും ഒക്കെ സീറോ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്യുന്നത് ഇ വൈ ബൈ എച്ച് എക്സ് ആണ്. സോ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി മൈനസ് ഇസെഡ്. ഓക്കെ, ദിസ് ഇസ് ടെം. സോ ഇ വൈ ബൈ എച്ച് സെഡ് എന്ന് പറയുന്നത് മൈനസ് ടെം ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഈ എക്സ് ബൈ എച്ച് വൈ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇ വൈ ബൈ എച്ച് എക്സ് കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. സോ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അതായത് ഈ എക്സ് ബൈ എച്ച് വൈ എന്ന് പറയുന്ന എസ് ടെം ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതേപോലെ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഇ വൈ ബൈ എച്ച് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മൈനസ് ഇസെഡ് ടെം ആണ് എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനിത് റീറേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഇതിനകത്തുനിന്ന് എനിക്ക് എച്ച് വൈ എന്താണെന്ന് എഴുതാം. എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇസെഡ് ടെമിനെ താഴോട്ട് കൊണ്ടുപോകണം, എച്ച് വൈയെ മുകളിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെയും അത് തന്നെ ചെയ്തിട്ടുണ്ട്. എച്ച് വൈയെ മുകളിലോട്ടും കൊണ്ടുവന്നു, മൈനസ് ഇസെഡ് ടെമിനെ താഴോട്ടും കൊണ്ടുവന്നു. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആൻഡ് എച്ച് ഇസെഡ് ബൈ ഡെഫിനിഷൻ സീറോ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫുൾ എക്സ്പ്രഷൻ എന്താണ്? എച്ച് എക്സ്, എക്സ് ഡയറക്ഷനിൽ എച്ച് വൈ, വൈ ഡയറക്ഷനിൽ പ്ലസ് എച്ച് ഇസെഡ്, ഇസെഡ് ഡയറക്ഷനിൽ. പക്ഷേ എച്ച് ഇസെഡ് സീറോ ആണെന്ന് പറയാം. എച്ച് എക്സ് ഞാൻ എത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എച്ച് വൈ എത്രയാണ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഇക്വേഷൻ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഇങ്ങനെയാണ്. അതായത് എന്താണ് എ ഇസെഡ്? എ ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് വിത്ത് ഇ ആണ് എന്നുള്ള രീതിയിലാണ് ഈ എക്സ്പ്രഷനും വരുന്നത്. അതായത് എച്ചിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വൺ ബൈ ഇസെഡ് എ ഇസെഡ് ക്രോസ് ഇ. ഈ ഇക്വേഷൻ ആണെങ്കിലും അൺബൗണ്ടഡ് മീഡിയത്തിൽ ഉള്ള യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അതായത് നമ്മൾ വേവ് ഗൈഡ് എടുത്ത് വെച്ചിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ അത് അൺബൗണ്ടഡ് മീഡിയത്തിലാണ് എങ്കിലും വിച്ച് മീൻസ് അത് വേവ് ഗൈഡിൽ കൂടെ അല്ല പോകുന്നത്, റൈറ്റ്? അതായത് സിംഗിൾ കണ്ടക്ടർ വേവ് ഗൈഡ് ആണ് എങ്കിൽ അതിനകത്ത് ടെം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഡയലക്ട്രിക് മീഡിയം ഉണ്ട്. ഡയലക്ട്രിക് മീഡിയത്തിനകത്ത് പോകുന്ന പോലെ സാധാരണ പോലെ വേവ് പോകും. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. എന്താണ് ഡയറക്റ്റഡ് ട്രാൻസ്പോർട്ട് ആണ് വേണ്ടത്. നമുക്ക് ഒരു വേവ് ഗൈഡിൽ കൂടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ നമ്മൾ വേവ് കൊണ്ടുപോകുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഇവിടെ ഇല്ല. അതായത് ആ വേവ് ഗൈഡിൽ കൂടെ പോകുന്നില്ല. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കുറച്ചൊരു ഹ്യൂറിസ്റ്റിക്കായിട്ട് പറഞ്ഞ ആർഗ്യുമെൻ്റ് തന്നെയാണ്. എന്താണ് ടെം വേവ് ഉണ്ടാകണമെങ്കിൽ, അതായത് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇത് ഡിറൈവും ചെയ്തതാണ്. അതായത് നമ്മുടെ ആ മെറ്റൽ പ്ലേറ്റിൽ സർഫസ് കറൻറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞു. സർഫസ് കറൻറ്റ്സ് സ്ട്രെങ്ത്തും ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ ഡയറക്ഷനും, അതായത് സ്പേഷ്യലി പീരിയോഡിക് ആയിട്ടാണ് സർഫസ് കറൻറ്റ് മാറുന്നത്. അതിനനുസരിച്ച് എന്തുകൊണ്ട്? അതിനെ ചുറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ്റെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിലാണ് ടെമ്മിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആമ്പിയർ സർക്യൂട്ട് ലോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റഗ്രൽ അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഇൻ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ, അത് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്, അതായത് ആക്ച്വൽ കറൻറ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിൻ്റെയും കൂടെ സം എടുത്തിട്ട് അത് ലോഞ്ചിറ്റ്യൂഡിന് ഇത് ചെയ്യാനാണ് പറയുന്നത്, റൈറ്റ്? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഇല്ല, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാകാൻ പറ്റില്ല. ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാവാത്തത് കൊണ്ട് ഈ കേസിൽ നമുക്ക് ടെം പോസിബിൾ അല്ല. അതായത് ടെം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ വേവ് ഗൈഡിൽ ടെമ്മിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ അത് ആക്ച്വൽ ഇക്വേഷനിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ഡയലക്ട്രിക് മീഡിയത്തിൽ പോകുന്ന പോലെ തന്നെ ഇക്വേഷൻ കിട്ടുന്നുള്ളൂ. വിച്ച് മീൻസ് അത് ആ മെറ്റൽ നമ്മൾ മെറ്റലോണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ സ്ട്രക്ചറിൽ അതിനകത്തൂടെ അല്ല പോകുന്നത്, ഡയലക്ട്രിക് മീഡിയത്തിൽ കൂടെ മാത്രമേ പോകുള്ളൂ. വിച്ച് ഇസ് നോട്ട് വാട്ട് വി വാണ്ട്. അത് ഒരു ആൻസറായിട്ട് പറയാം. അതായത് നമ്മുടെ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്ത് കിട്ടിയ ആൻസർ അല്ല എങ്കിൽ എന്ത് ചെയ്യാം? നമുക്കൊരു ഹ്യൂറിസ്റ്റിക് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇതും പറയാം. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കാൻ ഈ കേസിൽ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ടെം വേവ്സ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാം.